ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ മുന്നി ആസിഡ് ഫ്ലൈ അറ്റാക്ക് നമ്മളിപ്പോൾ ഒരു കാര്യമാണ് പക്ഷേ അത് എനിക്കും കിട്ടി ബ്ലിസ്റ്റർ ബീറ്റിന്റെ നല്ലൊരു കടി അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാ ഈ രൂപത്തിലായിട്ടുണ്ട് എന്റെ കാല് ഇത് നമ്മുടെ മഹാൻ ഏത് സമയത്താണ് എനിക്കിത് സംഭവിച്ചത് ഏത് സമയത്ത് എന്നെ കടിച്ചതെന്നൊന്നും എനിക്കറിയില്ല ഒരു ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കാലിന് ഭയങ്കര ചൊറിച്ചിൽ ഒരു ഉറുമ്പ് കടിച്ചാലുള്ള പോലത്തെ ഭയങ്കര ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ചൊറിച്ചില് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നമ്മളറിയില്ലോ ഇപ്പോൾ ഇതിങ്ങനെ കടിച്ചതാണോ എന്നുള്ളത് ചൊറിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അതൊരു ബബിൾസ് രൂപത്തിലായിട്ടുണ്ട് നമ്മൾ പൊള്ളിയാലുള്ള ഒരു ബബിൾസ് അങ്ങനെ ഉടനെ തന്നെ ഒരു ഡോക്ടറെ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറഞ്ഞ ഇതൊരു ആസിഡ് ഫ്ലൈ കടിച്ചതാണ് ഇതിപ്പോൾ ഒരുപാട് കേസ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അതായത് തീരെ ചൊറിയാൻ പാടില്ല ചൊറിഞ്ഞ സ്ഥലത്താണ് ഇത് ബബിൾസ് പോലെ രൂപപ്പെടുക അപ്പോൾ അതുകൊണ്ട് ചൊറിയാണ്ട് മാക്സിമം ചൊറിയാതെ നിൽക്കുക അപ്പോൾ അതൊരു ചെറിയ ചോപ്പ് പോലെ ഇങ്ങനെ ഒരു ലെയർ പോലെ വന്നിട്ട് അത് പോയിക്കോളും പൊയ്ക്കോളും ചൊറിയന്തോരത് വലിയ വലിയ ആയി മാറും ഡോക്ടറെ ഒരു ടാബ്ലറ്റും പിന്നെ പുറമേ പുരട്ടാൻ വേണ്ടി ഒരു ഓയിൻമെൻറ്റും സജസ്റ്റ് ചെയ്തു അസഹ്യമായ ചൊറിച്ചിൽ വരുന്ന സമയത്ത് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കഴുകാൻ വേണ്ടി പറഞ്ഞു ഇതാണ് എന്നെ കടിച്ച മഹാന് ഇത് കോളിയാപ്ട്രൻ ഫാമിലിയിൽപ്പെട്ട ഒരു ബീറ്റിൽസാണ് ഇതിൻ്റെ പേര് ബ്ലിസ്റ്റർ ബീറ്റിലാണ് ഇത് സാധാരണ ഒരു മൺസൂൺ ടൈമിലൊക്കെയാണ് കണ്ടുവരാറ് ഇത് നമ്മുടെ ശരീരത്തിൽ ഇരുന്നാൽ അത് അതിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ടോക്സിക് സബ്സ്റ്റൻസ് റിലീസ് ചെയ്യും അത് ചേർന്നിട്ടാണ് നമ്മുടെ ശരീരത്തിൽ അലർജിയും പൊള്ളലേറ്റാൽ എങ്ങനെയാണോ ഉണ്ടാകുന്നത് ബബിൾസ് അതുപോലെ ഉണ്ടാക്കും ഭയങ്കര ചൊറിച്ചിലായിരിക്കും സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലായിരിക്കും ഇത് നമ്മളെ കടിച്ചുപദ്രവിക്കണം എന്നില്ല കേട്ടോ ഇത് ജസ്റ്റ് നമ്മുടെ ശരീരത്തിലൂടെ അരിച്ചു പോയാൽ മതി അരിച്ച ഭാഗങ്ങളിൽ മുഴുവനും ഇതേപോലെ പൊള്ളലേറ്റ പോലെയും ചൊറിച്ചിലും എല്ലാ സംഭവങ്ങളും ഉണ്ടാവും മാക്സിമം ചൊറിയാതെ നിന്നുകൊണ്ട് ഈ ചൊറിഞ്ഞ ഭാഗത്ത് മാത്രമേ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ ഒരിക്കലും ഡോക്ടർ കൺസൾട്ട് ചെയ്യാതെ ആരെങ്കിലും സജസ്റ്റ് ചെയ്യുന്ന മെഡിസിനോ അല്ലെങ്കിൽ ഓയിൻമെൻറ്റോ ഒന്നും തേക്കരുത് കാരണം പല ആൾക്കാർക്കും അത് ബേണിംഗ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കാരണം പലരുടെയും സ്കിന്ന് വ്യത്യസ്തമാണ് ചിലർത് ഹാർഡായിരിക്കും ചിലർത് സോഫ്റ്റ് ആയിരിക്കും ചിലർത് ഭയങ്കര ആയിരിക്കും സോ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം മെഡിസിൻ എടുക്കുക ഇത് കടിച്ചാൽ ഉണ്ടാകുന്ന ബബിൾസ് നമ്മൾ തീപ്പുള്ളലേറ്റ ബബിൾസ് പോലെ സോഫ്റ്റ് അല്ല ഭയങ്കര ഹാർഡായിരിക്കും ഒരു നല്ല കട്ട് കുട്ടിയുള്ളതായിരിക്കാം അപ്പം അതുകൊണ്ട് നമ്മളത് കുത്തി പൊട്ടിക്കാനോ അല്ലാതെ നമ്മളെ ചൊറിഞ്ഞ് പൊട്ടിക്കാനൊന്നും പാടില്ല മാക്സിമം നമ്മൾ ചൊറിയാണ്ടിരിക്കുക ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അനുസരിക്കുക അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് മാറും ഇത് മാറുന്ന അസുഖമാണ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട അസുഖല്ലാന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സന്ധ്യയാകുമ്പോൾ ജനലും ചനലും വാതിലും ഒക്കെ അടിച്ചിടാം ഇത് ലൈറ്റിടുമ്പോൾ ലൈറ്റിനെ ആകർഷിക്കുന്ന ഒരു പ്രാണിയാണ് അപ്പോൾ അത് വീട്ടിൽ കയറിയാൽ അതിന് പുറത്ത് പോകാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മളെ വീട്ടിലേക്ക് അത് കയറാതിരിക്കാൻ വേണ്ടി നോക്കുക അതുപോലെ നമ്മൾ ഡ്രസ്സ് പുറത്തുനിന്ന് എടുക്കുന്ന സമയത്തും നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്തും ഇനി അത് ധരിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്തും നന്നായിട്ട് കുടഞ്ഞ് വേണം എടുക്കാൻ അതുപോലെ നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് ബെഡ്ഷീറ്റ് പൊതുപ്പ് പില്ലോ ഇതെല്ലാം നന്നായിട്ട് കൊടങ്ങി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കിടക്കാൻ പോലെ വരാതിരിക്കാൻ വേറൊരു മാർഗം നമ്മൾ കടയിൽ നിന്നൊക്കെ കറിക്കായും വാങ്ങിക്കല്ലോ ആ കറിക്കായം ജസ്റ്റ് ഇതാ ഇതാണ് കറിക്കായം ഇതെന്ന് ജസ്റ്റ് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ സാധാരണ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പുകയ്ക്കുന്ന പോലെ ജസ്റ്റ് ഒരു പീസ് എടുത്ത് പുകയ്ക്കുക അപ്പോൾ ഇതിൻ്റെ സ്മെല് ഇവറ്റുകൾക്ക് ഭയങ്കര ആണ് അപ്പോൾ അതുകൊണ്ട് പ്രാണികൾ എല്ലാ പ്രാണികളും വരാതിരിക്കാൻ നല്ലൊരു മാർഗാണിത് ഇനി ഇത് കടിച്ച് ഇതുപോലെ ബബിൾസ് വന്നെന്ന് ഉറപ്പ് വന്നാൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക പിന്നെ ഒരിക്കലും ചൊറിയാതിരിക്കുക ചൊറിഞ്ഞാൽ ഇത് വലിയ വലിയ ബബിൾസ് ആവും അപ്പോൾ അതുകൊണ്ട് തീരെ ചൊറിയരുത് നമ്മൾ നഖം വളർത്തുന്നവരാണെങ്കിൽ നഖം തീർച്ചയായും വെട്ടണം ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് നഖം വെട്ടണം നഖം വെട്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കണം നമ്മൾ ഉറക്കത്തിലൊക്കെ ഇത് ചൊറിയാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇത് ചൊറിഞ്ഞാൽ വലിയ ഇതുപോലെയുള്ള വലിയ ബബിൾസ് ആവും അസഹ്യമായ ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന സമയത്ത് മാത്രം നേരിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകുക ഈ ബ്ലിസ്റ്റർ ബിറ്റലിൻ്റെ ആക്രമണത്തിനിരയായ ആരും വിചാരിക്കരുത് ഇത് മാറില്ലെന്ന് ഇത് പൂർണമായിട്ട് മാറുന്നൊരസുഖമാണ് ഇത് കുറച്ച് സമയമെടുക്കും അത്രയേ ഉള്ളൂ ഒരുപാട് ആളുകൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ആസിഡ് ഫ്ലൈ അറ്റാക്ക് അതെനിക്കും അനുഭവിക്കേണ്ടി വന്നു ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച് സ്റ്റേ സേഫ്